എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് വറുത്തത്. ഇതൊരു കൊഞ്ച് ഡ്രൈ റോസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാടുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൊഞ്ച് വറുത്തതിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ മീൻ വറുക്കുന്നതാണൊക്കെ അല്ല കേട്ടോ കൊഞ്ച് വറുക്കേണ്ടത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കണ്ട. അപ്പോൾ വേഗം നമുക്കിതുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 kg കൊഞ്ച് എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷം 1/2 kg ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു വെയിനൊക്കെ ഇല്ലേ, അഴുക്കൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വലിയ കൊഞ്ചാണ് എടുത്തത്, നിങ്ങൾക്ക് ചെറിയ കൊഞ്ച് യൂസ് ചെയ്യാം. പരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പിടി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 5-6 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. 1/4 വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിയില്ലാത്ത മുളക് പൊടി 1/2 tbsp ചേർത്ത് കൊടുക്കാം. കശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 tsp മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 tsp കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾസ്പൂൺ അല്ല. കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീനൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പം മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വയറിനധികം പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് സഹായിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 tsp ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 tsp പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി മാരിനേറ്റ് ആക്കി എടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ എണ്ണ ചേർക്കുന്നില്ല, ഡയറക്റ്റായിട്ട് ഇത് പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 tbsp വെള്ളം ഒഴിച്ച് നമ്മുടെ ആ പാത്രം കൂടെ കഴുകിയിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് കൊടുക്കാം. ഇപ്പോൾ വലിയ കൊഞ്ചായതുകൊണ്ട് ഞാനൊരു 3-4 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഹൈയിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. തൈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നടുക്കുമെന്ന് ഇത് കുറച്ചങ്ങോട്ട് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുത്തോളൂ. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നമ്മുടെ കൊഞ്ച് ഡ്രൈ റോസ്റ്റ് കണക്കെ തന്നെ ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്. നമ്മൾ സാധാരണ കൊഞ്ച് വറുക്കുമ്പം ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇത് ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് നമ്മുടെ പാകത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കൊഞ്ചൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം. പാകത്തിനായി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് നല്ലപോലെ മുരിയിക്കണം എന്നുണ്ടെങ്കിൽ കുറേയും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് മുരിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഡ്രൈ റോസ്റ്റിൻ്റെ പരുവത്തിനാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ഒന്നുകൂടെ മുരിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതുവരെ കൊഞ്ച് ഫ്രൈ കറക്റ്റ് രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പൈസിയും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ള ഒരു കൊഞ്ച് ഫ്രൈ അല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കൊഞ്ച് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് കൊഞ്ചിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട്. അതൊരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.